സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൽ ഉണ്ടായ സംഘർഷങ്ങൾക്ക് യാതൊരു അയവും ഇപ്പോഴും വന്നിട്ടില്ല എന്നതിനാണ് കർണാടകത്തിൽ നിന്ന് വരുന്ന വാർത്ത. ശിവമോഗയിലായിരുന്നു ആദ്യം സംഘർഷമുണ്ടായത്. അവിടുത്തെ വീരസവർക്കറിന്റെ പോസ്റ്റ് കീറിയെറിഞ്ഞതോടുകൂടി സംഘർഷമുണ്ടായി. കത്തിക്കുത്തിൽ കലാശിച്ചു പോലീസ് ഇപ്പോഴും 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. പോലീസ് ഇന്നലെ അവിടെ ഫ്ളാഗ് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ജില്ലയായ ധാർവാഡിൽ ഇതിന് സമാനമായ രീതിയിൽ സവർക്കറുടെ പോസ്റ്റർ കീറുകയുണ്ടായി. അതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ബജ്രംഗ് ദൾ കർണാടകത്തിലുടനീളം പോസ്റ്റർ കീറിയെറിഞ്ഞ ഇടങ്ങളിലേക്ക് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു, ഒരു പ്രതിഷേധ റാലി പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ ആ റാലി പലയിടത്തും നടക്കുകയുണ്ടായി. അത് പലയിടത്തും അക്രമാസക്രമാവുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ധാർവാഡ് പോലീസ് സ്റ്റേഷൻ BJP യുടെയും ബജ്രംഗ് ദളിന്റെയും പ്രവർത്തകർ ഉപരോധിച്ചു. ധാർവാഡ് സബ് സിറ്റി പോലീസ് സ്റ്റേഷനാണ് ഉപരോധിച്ചത്. പ്രതികളെ എത്രയും പെട്ടെന്ന്, അതായത് ഈ പോസ്റ്റർ കീറിയെറിഞ്ഞ അല്ലെങ്കിൽ പോസ്റ്റർ കത്തിച്ച പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധവും പ്രതിഷേധ റാലിയുമല്ല. ഇത് പോലീസുമായി ഉന്തുംതള്ളിലും എത്തുകയും ഒരു ചെറിയ സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഏതായാലും ശിവമോഗയിലെ പോലീസ് വളരെയധികം ജാഗ്രത പുലർത്തുന്നുണ്ട്. കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസും ഒപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. കർണാടകത്തിൻ്റെ മറ്റു ഭാഗങ്ങളും സമാനമായ രീതിയിൽ പോസ്റ്റർ കീറി സംഘർഷത്തിൻ്റെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഏതായാലും ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇത് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ഒരു കലാപത്തിനുള്ള മുന്നൊരുക്കങ്ങളാണ്. ഈ സംഘർഷം കുറച്ചുകൂടി വലുതായാൽ, കുറച്ചുകൂടി വ്യാപിച്ചാൽ അതൊരു കലാപത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഉടുപ്പിയിലടക്കം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നു. ഉടുപ്പിയിൽ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ചില സംഘടനകൾ നീക്കം നടത്തിയത്. അവിടെ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്നൊരു സാഹചര്യമുണ്ടായത്. അതായത് കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകരും ഈ ടിപ്പു സുൽത്താൻ അനുകൂലികൾ എന്ന പേരിൽ ഈ വിവിധ മതമൗലികവാദ സംഘടനകളും ഒപ്പം കോൺഗ്രസും എല്ലാം ചേർന്ന് നടത്തുന്നൊരു പ്രതിഷേധം. അങ്ങനെ ഒരു കലാപാന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് കർണാടക. ഏതായാലും ഇപ്പോൾ പോസ്റ്റർ കീറിയിടത്തേക്ക് പ്രതിഷേധ റാലികൾ ഇനിയും തുടരുമെന്ന് ബജ്രംഗ് ദൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മുതലാണ് അവർ റാലികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നും പലയിടത്തും റാലികൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ BJP യും റാലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും കർണാടകത്തിൽ വരും ദിവസങ്ങളും അത്ര സുഖകരമായിരിക്കില്ല, ശാന്തമായിരിക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് ഈ റാലികൾ നമുക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.